ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് സം ബേസിക് കൺസെപ്റ്റ്സ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാം. നമുക്കറിയാം ഓർഗാനിക് കെമിസ്ട്രിയിൽ മെയിനായിട്ട് റിയാക്ഷൻസ് ആണ്. അപ്പോൾ റിയാക്ഷൻസ് എന്ന് പറയുമ്പോൾ ചില ബ്രേക്കിംഗ്, ബോണ്ട് ബ്രേക്ക് ചെയ്യുക, അതുപോലെ ബോണ്ട് മേക്ക് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെ പല പല ടൈപ്സ് ബോണ്ട് ക്ലീവേജ് ഒക്കെ നടക്കുന്നുണ്ട്, അപ്പോൾ അതിന് ഡിഫറെൻറ്റ് ടൈപ്സാണ് ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ടൈപ്സ് ഓഫ് ബോണ്ട് ഫിഷൻ അല്ലെങ്കിൽ ബോണ്ട് ക്ലീവേജ് ആണ് പറയുന്നത്. നമുക്കറിയാം ഒരു റിയാക്ഷനിൽ സ്പെസിഫിക് ബോണ്ട്സ് ആയിരിക്കും. റിയാക്റ്റിൻ്റെ മോളിക്യൂൾസിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അതുപോലെ പ്രൊഡക്റ്റ് ഫോം ചെയ്യും. അപ്പോൾ അതിന് പുതിയൊരു ബോണ്ടായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ബോണ്ടിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് നമുക്കറിയാം ടു കൈൻഡ്സ് ഓഫ് ബോണ്ട് ബ്രേക്കിംഗ് ആണ് മെയിനായിട്ടുള്ളത്. അതായത് ബോണ്ട് ഫിഷിന് അതുപോലെ ബോണ്ട് ക്ലീവേജ് മെയിനായിട്ട് നടക്കുന്ന രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ഹോമോലൈസിസ് എന്ന്, രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഹെട്രോലൈസിസ് ആണ്. അപ്പോൾ ഹോമോലൈറ്റിക് ബോണ്ട് ഫിഷൻ അല്ലെങ്കിൽ ഹോമോലൈസിസ് എന്ന് പറഞ്ഞാൽ വെൻ എ കോവാലൻ്റ് ബോണ്ട് ബ്രേക്സ് ഇൻ എ സിമെട്രിക്കൽ വേ സച്ച് ദാറ്റ് ഈച്ച് ഓഫ് ദ പ്രൊഡക്റ്റ് ഫ്രാഗ്മെൻറ്റ് റീറ്റെയിൻസ് വൺ ഓഫ് ദ ബോണ്ടിങ് ഇലക്ട്രോൺസ്. ഇപ്പോൾ എ ബി എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ആണ്. അപ്പോൾ രണ്ടും എന്താണ് സിമെട്രിക്കലായിട്ട്, അതായത് ഒരേപോലെ എന്ത് ചെയ്യാണ്, ഇപ്പോൾ രണ്ട് ഇലക്ട്രോണുള്ളത് ഒരു ഇലക്ട്രോൺ ഒരു എക്കും ഒരു ഇലക്ട്രോൺ ബിയിലേക്കും, അപ്പോൾ അതായത് സിമെട്രിക്കൽ വേലാണ് അവരെന്ത് ചെയ്ത് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ ഹോമോലൈറ്റിക് ബോണ്ട് ഫിഷൻ അല്ലെങ്കിൽ ഹോമോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ ബി എന്ന മോളിക്യൂൾസ് ആണ്, അതിൻ്റെ നടുക്ക് രണ്ട് ഇലക്ട്രോണിൻ്റെ നടുക്കാണ് ബോണ്ട് ക്ലീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനാണ് നമ്മളൊരു സൈൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി എന്ത് ചെയ്യണം, ബോണ്ട് ഹോമോലൈസ് ചെയ്തപ്പോൾ എ റാഡിക്കലും ബി റാഡിക്കലും അങ്ങനെ രണ്ട് പ്രൊഡക്റ്റാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതാണ് സിമെട്രിക്കലായിട്ട് ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുക, കോവാലൻ്റ് ബോണ്ട് ബ്രേക്കിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഹോമോലൈസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ മെയിനായിട്ട് തെർമൽ റിയാക്ഷനിൽ, തെർമൽ കണ്ടീഷനിലും നടക്കും, അതുപോലെ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലും എന്ത് നടക്കുന്നുണ്ട്, ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കും. പിന്നെ ഈ പ്രൊഡക്റ്റ് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കലായിരിക്കും. അപ്പോൾ ഫ്രീ റാഡിക്കലാണ് നമുക്കറിയാം എ ഒരു ഡോട്ട് നിങ്ങൾ കാണുന്നുണ്ട്, ആ ഡോട്ടിനാണ് നമ്മൾ എന്ത് ഫ്രീ റാഡിക്കലായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ടൊരു കാര്യം കാണിക്കുന്നത് ഇവിടെ കണ്ടിട്ടുണ്ടാവും, ഈ റിയാക്ഷൻ നോക്കുക, ക്ലോറിൻ രണ്ട് ക്ലോറിൻ മോളിക്യൂൾസ് ആയിരുന്നു. ക്ലോറിൻ മോളിക്യൂൾസ് എന്ത് ചെയ്തു, ബോണ്ട് ക്ലീവ് ചെയ്തു, കോവാലൻ്റ് ആയിട്ടാണ്, സിമെട്രിക്കലായിട്ടാണ് ക്ലീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ ആരോ നോക്കുക അവിടെ, അതെന്ന് പറഞ്ഞാൽ ആ ആരോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹാഫ് ഹെഡഡ് ആരോ ആണ് അല്ലേ, പകുതിയിലുള്ള. അപ്പോൾ അത് അതിൻ്റെ പേരാണെന്ത്, ഫിഷ് ഹൂക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു കേവ്ഡ് ആരോ ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്താ പറയുക, ഫിഷ് ഹൂക്ക് എന്ന് പറയും. ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഇലക്ട്രോണിൻ്റെ മൂവ്മെൻ്റ് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഓരോ ഇലക്ട്രോൺ, രണ്ട് ഇലക്ട്രോണാണുള്ളത്, ഒരു ഇലക്ട്രോൺ മാത്രം ഒന്നിലേ ഒരു ആറ്റത്തിലേക്ക് പോകുന്നു, വേറെ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും മറ്റാറ്റത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ സിംഗിൾ ഇലക്ട്രോൺ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഈ ഹാഫ് ഹെഡഡ് ആരോ ആയിട്ട് റെപ്രസെൻ്റ്, അതായത് ഫിഷ് ഹൂക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ ഒരു സിംഗിൾ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ്. ഇത് മെയിനായിട്ട് ഫോട്ടോ കെമിക്കൽ നടക്കാം, അതുപോലെ തെർമൽ കണ്ടീഷനിലും ഈ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, അതായത് ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കുന്നുണ്ട്. പ്രൊഡക്റ്റ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, റാഡിക്കൽസ് അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽസ് ആണ് ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ്. ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് എ ന്യൂട്രൽ സ്പീഷീസ് ആണ്, അതുപോലെ ഇറ്റ്സ് വെരി റിയാക്റ്റീവ് ആണ്. അത് ഇലക്ട്രോണിനെ വേഗം എന്ത് ചെയ്യും, ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സ്പീഷീസ് ആണ് കേട്ടോ, അതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. നെക്സ്റ്റ് പറയാനുള്ളത് ഹെട്രോലൈറ്റിക് ബോണ്ട് ഫിഷൻ ഓർ ഹെട്രോലൈസിസ് ആണ്. അപ്പോൾ ഇവിടെ ഒന്ന് പറയുന്നത് വെച്ചാൽ നമുക്കറിയാം കോവാലൻ്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാണ്, പക്ഷേ ഈ സിമെട്രിക്കൽ അല്ല, അൺസിമെട്രിക്കൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു നമ്മളൊരു സ്കെയിൽ എടുക്കുകയാണെങ്കിൽ സ്കെയിലിൻ്റെ 30 സെൻറ്റിമീറ്ററുള്ള സ്കെയിൽ 15 കട്ട് ചെയ്താൽ നമുക്കൊരു ഹോമോലൈസിമെട്രിക്കലായിട്ട് നമ്മൾ കട്ട് ചെയ്യും. പക്ഷേ ഒന്ന് 10 ഒന്ന് 20 കട്ട് ചെയ്യാണ്, 20 ഒന്ന് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് അൺസിമെട്രിക്കൽ വേ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ കോവാലൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്ന അൺസിമെട്രിക്കൽ വേലാണ്. അപ്പോൾ ആ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒന്ന് എന്തായിരിക്കും, നമുക്കറിയാം ഒരു ചിലപ്പോൾ അൺസിമെട്രിക്കൽ ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ 2 ഇലക്ട്രോണും ഒരു ആറ്റത്തിന് പോകും, അങ്ങനെ എന്ത് ചെയ്യും, ഒന്നിനൊന്നും തീരെ കിട്ടാതാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഒരു ഒന്ന് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് പ്ലസ് ബി മൈനസ്. ഇപ്പം നമുക്ക് ഇവിടെ എക്സാം നോക്കാം, എയും ബിയും ആണ്. അപ്പോൾ ഫസ്റ്റ് ബോണ്ട് ഹെട്രോലൈസിസ് നടന്നിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ആ ഒരു ബ്രേക്ക് ചെയ്ത് എൻ്റെ ആ അടുത്താണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ 2 ഇലക്ട്രോൺ മാർക്കാണ് കിട്ടിയത്, ബിക്കാണ് കിട്ടിയത്. അപ്പോൾ ബി എന്താണ്, ബി മൈനസ്, അതായത് ആനിയോൺ ആണ്. അപ്പം
അപ്പോൾ ഇലക്ട്രോൺ ഇവിടെ ആൾറെഡി റിച്ച് ആണ്. പിന്നെ അടുത്ത് മറ്റാൾക്ക് എന്ത് കിട്ടും? പ്ലസ്സും കിട്ടും, പ്ലസ് ചാർജും കിട്ടും. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് എയും ബിയും ആണ്, അതിൽ ബീൻ്റെ അടുത്താണ് കട്ട് ചെയ്ത്. അപ്പോൾ രണ്ട് ഇലക്ട്രോണും എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ ഭാഗത്തേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എക്ക് മൈനസും ബിക്ക് പ്ലസ്സും കിട്ടും. ഇതിൽ മെയിനായിട്ട് ഫുൾ ഹെഡ് ആരോ ആണ് റെപ്രസെൻ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത്, അതായത് സിംഗിൾ ഇലക്ട്രോൺ അല്ല മൂവ് ചെയ്യുന്നത്, പകരം ഒരു ഇലക്ട്രോൺ പെയറാണ് അതായത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഹോമോലൈറ്റിക് എന്ന് പറഞ്ഞാൽ സിമെട്രിക്കലാണ്, ഹെട്രോലൈസ് എന്ന് പറഞ്ഞാൽ അൺസിമെട്രിക്കലാണ് ബോണ്ട് ബ്രേക്ക് നടക്കുന്നത്. അപ്പോൾ പ്രൊഡക്റ്റും അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഹോമോലൈസിസിൽ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കൽ ആയിരുന്നു. ഇതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ചാർജ് ആയിട്ട് ഇലക്ട്രോഫൈൽ അതുപോലെ ന്യൂക്ലിയോഫൈൽ അല്ലെങ്കിൽ കാറ്റിയോൺ ആനിയോൺ ഒക്കെ ആയിട്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും എച്ച് സി എൽ ആണ്. ഇവിടെ സി എല്ലിലേക്കാണ് എന്ത് ചെയ്ത് ഇലക്ട്രോൺ കംപ്ലീറ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് എച്ചിനെ ഇല്ല. അപ്പോൾ എച്ച് പ്ലസ്സും സി എൽ മൈനസും കിട്ടി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഇവിടെ എന്താണ് ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബി ആർ മൈനസ്, ഇവിടെ സി പ്ലസ് ആണ്. ആ കാർബൺ ഇലക്ട്രോണും കൂടെ എങ്ങോട്ടാണ് പോയത്? ബ്രോമിനിലേക്കാണ്. കംപ്ലീറ്റ് ഷിഫ്റ്റാണ് നടന്നത്. അപ്പോൾ അത് ഇവിടെ ആരോ മാർക്ക് നോക്കുക, എന്താണ് ഫുൾ ഹെഡഡ് ആരോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിരുന്നു ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും ആണ്. ഇപ്പോൾ പോസിറ്റീവ് ചാർജ്ഡ് സ്പീഷീസ് എന്നെ നമ്മളെന്ത് പറയും, ഇലക്ട്രോഫൈൽ എന്ന് പറയും. കാരണം അതെന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണ് എന്താണ് ഇലക്ട്രോഫൈലാണ്. ഇലക്ട്രോണിന് അടുത്ത ഇലക്ട്രോൺ വന്നാൽ സ്വാഭാവികമായിട്ടും ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യും ഇല്ലേ. നെക്സ്റ്റ് രണ്ടാമത് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൈനസ് നെഗറ്റീവ് ചാർജ് ഉള്ളതായിരുന്നു. അപ്പോൾ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിച്ച് ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ അവൻ ന്യൂക്ലിയോഫൈൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കുക, ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫൈലും ന്യൂക്ലിയോഫൈലാണ്. ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ അയാൾ കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോണ് മറ്റാൾക്ക് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോൺ ഒന്നുമില്ല, ഡെഫിഷ്യൻ്റ് ആണ്. മറ്റേ ആൾ എന്ന് പറഞ്ഞാൽ എന്താ, ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞാൽ അയാൾ ഇലക്ട്രോണ് ഫുൾ അയാൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് നെഗറ്റീവ് ചാർജാണ്, അയാൾ ഇലക്ട്രോൺ റിച്ച് ആയി കഴിഞ്ഞു. അപ്പോൾ ദാറ്റ് ഈസ് ന്യൂക്ലിയോഫൈൽ. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്കാണ് റേഡിക്കൽ റിയാക്ഷൻസ് അതുപോലെ പോളാർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞിരുന്നു ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ, അതായത് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആറ്റത്തിൽ നമ്മൾ ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ ഒരു ഓഡ് ഇലക്ട്രോൺ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. പ്രൊഡക്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു ഫ്രീ റാഡിക്കലാണ് കിട്ടുന്നത്. അതുപോലെ അതായത് ഇപ്പോൾ എ ബിയും പറഞ്ഞാൽ ഹോമോലൈറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ എ റാഡിക്കൽ പ്ലസ് ബി റാഡിക്കൽ എന്നുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ റാഡിക്കൽസ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഫ്രീ റാഡിക്കൽസ് ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മളെന്ത് പറയുന്നത്, റാഡിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. ഇനി പോളാർ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനാണ്, അതിൽ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും കൂടെ റിയാക്ട് ചെയ്തിട്ടുണ്ടാകുന്ന റിയാക്ഷനാണ് പോളാർ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കലിൻ്റെ ആണ്. അപ്പോൾ ഒരു ഫ്രീ റാഡിക്കൽ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു റാഡിക്കല് ഒരു മോളിക്യൂലിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈഥൈൽ ക്ലോറൈഡ് ആയിട്ട് കിട്ടും. ഈ രണ്ടാമത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ ന്യൂക്ലിയോഫൈലായിട്ട് ആരാണ് ഒരു മോളിക്യൂൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ന്യൂക്ലിയോഫൈലും ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മെഥനോൾ. അപ്പോൾ രണ്ട് റിയാക്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീ റാഡിക്കൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ നമ്മൾ റാഡിക്കൽ റിയാക്ഷൻ എന്ന് പറയും. അതുപോലെ ന്യൂക്ലിയോഫൈലും ഇലക്ട്രോഫൈലും റിയാക്ട് ചെയ്യുന്ന റിയാക്ഷനെ നമ്മൾ എന്ത് പറയും, പോളാർ റിയാക്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫ്രീ റാഡിക്കലിൻ്റെ ആയിരുന്നു. അതായത് സോറി, എന്താണ് റാഡിക്കൽ റിയാക്ഷൻ ആയിരുന്നു. അതായത് ഒരു ഫ്രീ റാഡിക്കൽ റിയാക്ട് ചെയ്യാണ് ഒരു മോളിക്യുലായിട്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ഇതിൽ ക്ലോറൈഡാണ്. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ ഇലക്ട്രോഫൈൽ റിയാക്ട് ചെയ്യുന്ന എന്നിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് നമുക്കെന്ത് കിട്ടും, ഒരു പോളാർ മോളിക്യൂൾസ് കിട്ടും. അതായത് CH3OH ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് എക്സാമ്പിളായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാവുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാജൻസ് ആണ്. അപ്പം റിയാജൻ എന്ന് പറഞ്ഞ ടേംസ് പറഞ്ഞാൽ അറ്റോമിക് അല്ലെങ്കിൽ മോളിക്യുലർ, കാറ്റിയോൺ ആവാം, ആനിയോൺ ആവാം, അല്ലെങ്കിൽ റേഡിക്കൽ സ്പീഷീസ് ആവാം. അതെന്താണ്, ഒരു റിയാക്ഷനിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളെയാണ് നമ്മളെന്ത് പറയുന്നത്, റിയാജൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു എന്തുണ്ടാവും, ഒരു റിയാക്റ്റൻ്റ് സബ്സ്ട്രേറ്റ് അതുപോലെ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും റിയാക്ഷൻ ഉണ്ടാവുക അല്ലേ. അപ്പോൾ ഈ സബ്സ്ട്രേറ്റിനെയാണ് നമ്മൾ റിയാജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് മൂന്ന് ടൈപ്പാണുള്ളത്. അത് അറ്റാക്കിംഗ് റിയാജൻ്റ് അനുസരിച്ചാണ് ആ മൂന്ന് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ത്രീ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് അറ്റാക്കിംഗ് റിയാജൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇലക്ട്രോഫൈൽസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ന് പറയാം ഇലക്ട്രോഫിലിക് റിയാജൻ എന്ന് പറയാം. അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള,
അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ സീക്കിംഗ് ആയിട്ടുള്ള ഒരു റിയാജൻ്റ് ആണെന്ന് ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്, അയാളെ കയ്യിൽ ഇലക്ട്രോൺ ഒന്നുമില്ല, കാലിയായി കിടക്കുകയാണ്. അപ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇലക്ട്രോണെ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ എന്താണ്, ഇറ്റ് ആക്സെപ്റ്റ് ആൻ ഇലക്ട്രോൺ പെയർ ഇൻ എ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത്. അതായത് എ റിയാജൻ്റ് ദറ്റ് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ്, അതുപോലെ ഹെൻസ് ഇലക്ട്രോൺ സീക്കിംഗ്, അതുപോലെ എന്താണ് ഇറ്റ് ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ ഇൻ എ റിയാക്ഷൻ. അപ്പോൾ അയാളാണെന്ത് ഇലക്ട്രോഫൈൽ, അല്ലെങ്കിൽ എന്ന് പറയും ഇലക്ട്രോഫിലിക് റിയാജൻ്റ് എന്ന് പറഞ്ഞാൽ. ഈ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവ്വിങ് എന്നാണ് അർത്ഥം. കാരണം അയാളെ കയ്യിലൊന്നുമില്ല, ഇലക്ട്രോണൊന്നുമില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, അടുത്ത ഇലക്ട്രോൺ വന്നാൽ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കാത്തു നിൽക്കുമായിരിക്കും. അപ്പോൾ ഹീസ് എ ഇലക്ട്രോൺ ലവ്വിങ് സ്പീഷീസ് ആണ്. അതുപോലെ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് എ ലൂയിസ് ആസിഡ് എന്ന് പറയാം. ഇപ്പോൾ ഇതിനെന്തെങ്കിലും ഒന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ മോളിക്യൂൾസ് ആവാം. അപ്പോൾ അതിൽ ഇലക്ട്രോൺ ഇതിലെന്താണ് 8 ഇലക്ട്രോൺ ഉണ്ടാവില്ല. അപ്പോൾ 8 ഇലക്ട്രോണ് ആവാൻ വേണ്ടി എന്ത് ചെയ്യും, അത് സ്വാഭാവികമായിട്ടും ഇലക്ട്രോണ് ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണെന്ത്, H+, Cl+. Cl+ എന്ന് പറഞ്ഞാൽ ക്ലോറോണിയം അയോണാണ്. Br+ എന്ന് പറഞ്ഞാൽ ബ്രൊമോണിയം അയോൺ എന്നൊക്കെ പറയും. അപ്പോൾ നൈട്രോണിയം അയോൺ, അങ്ങനെയൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് കിട്ടിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് സ്പീഷീസ് ആണ്. അപ്പോൾ ഇതാണ് ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽസ് ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയോഫിലിക് റിയാജൻസ് എന്ന് പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളൊരു സ്പീഷീസ് ഇതാണ്, മോളിക്യൂളാണ്. അതുപോലെ ഇതിനെന്തുണ്ട്, അറ്റ്ലീസ്റ്റ് 1 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടാവും. അത് എന്ത് ചെയ്യും, ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. കാരണം ഈ അടുത്ത് ഓവർ ഇലക്ട്രോൺസ് ഉള്ളത്, ഇലക്ട്രോൺ റിച്ച് ആയിട്ട് കിടക്കുന്ന ആൾക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അയാൾക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും. അപ്പോൾ അതെന്ത് ചെയ്യും, ഇലക്ട്രോണ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന ആർക്കാണ്, ഇലക്ട്രോൺ കുറവുള്ള ആൾക്കാണ് എന്ത് ചെയ്യുക, ഇയാൾ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അപ്പം ഇലക്ട്രോണെ കൊടുക്കുന്ന ആൾക്ക്, അതായത് ഇലക്ട്രോൺ ഡോണറിനെ നമ്മൾ എന്ത് പറയും, ലൂയിസ് ബേസ് എന്നായിരുന്നു പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് OH-, Cl-, HSO4-, etc. അങ്ങനെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ ഈ നമ്മൾ പറയാം, ഇപ്പോൾ ഈ അറ്റാക്കിംഗ് റിയാജൻസ് ഒരു റിയാക്ഷൻസ് അതിൽ അറ്റാക്കിംഗ് റിയാജൻ്റ് ഒരു ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ എന്ത് പറയും, ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു അറ്റാക്കിംഗ് റിയാജൻ്റ് ഇലക്ട്രോഫൈൽ ആണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ്. അപ്പോൾ ഇലക്ട്രോഫിലിക് റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റ് എന്താവണം, ഇലക്ട്രോഫൈൽ ആവണം. ഇൻ കേസ് അത് ന്യൂക്ലിയോഫൈൽ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് എന്ന് പറയും. ഇനി മൂന്നാമത്താണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ, ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ സ്പീഷീസ് ആണ്. അതുപോലെ അത് ചാർജ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ ഇയാൾക്ക് എന്താണ്, അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് ഒറ്റ സിംഗിൾ ഇലക്ട്രോൺ എക്സ്ട്രാ വരുന്നത്, അപ്പോൾ അതിനാണ് നമ്മൾ ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. അതായത് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എന്താണ്, ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും. ഇത് ഇൻ്റർമീഡിയറ്റ് ആയിട്ടൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് എക്സാമ്പിളാണ് ക്ലോറിൻ റാഡിക്കൽ, അതുപോലെ മീഥൈൽ ഫ്രീ റാഡിക്കൽ, അക്സെട്ര അങ്ങനെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അറ്റാക്കിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ആ റിയാക്ഷൻ നമ്മൾ എന്ത് പറയും, ഫ്രീ റാഡിക്കൽ റിയാക്ഷൻസ് എന്ന് പറയും. അപ്പോൾ അറ്റാക്കിംഗ് റിയാജൻ്റ് അനുസരിച്ചാണ് നമ്മൾ ആ റിയാക്ഷന് പേര് കൊടുത്തിട്ടുള്ളത്. ന്യൂക്ലിയോഫൈൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയോഫൈൽ ആവണം അറ്റാക്കിംഗ് റിയാജൻ്റ്. ഫ്രീ റാഡിക്കൽ ആണെങ്കിൽ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ ആവും. അപ്പം ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, അതെന്താണ്, ന്യൂട്രൽ സ്പീഷീസ് ആണ്. ദർ ആസ് എൻ അൺപെയർഡ് ഇലക്ട്രോൺ, ദറ്റ് ഈസ് കാൾഡ് ഫ്രീ റാഡിക്കൽ. അപ്പോൾ ഇത് മൂന്ന് റിയാജൻസ് ആണ് മെയിനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ബോൺ ക്ലീവേജസ് ആയിരുന്നു. മെയിനായിട്ട് പറഞ്ഞത് എന്താണ്, ഹോമോലൈസിസും ഹെട്രോലൈസിസും ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്, ടൈപ്സ് ഓഫ് റിയാജൻസ് ആണ്. അതുപോലെ മൂന്ന് ടൈപ്പായിരുന്നു പറഞ്ഞത്, ന്യൂക്ലിയോഫൈൽ, ഇലക്ട്രോഫൈൽ, അതുപോലെ ഫ്രീ റാഡിക്കൽസ്. പിന്നെ നമ്മളൊരു പറഞ്ഞത് റാഡിക്കൽ റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞത്, അതുപോലെ പോളാർ റിയാക്ഷൻസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്.